കഥകളെ വെല്ലുന്ന ലോകത്തെ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ദ മിസ്റ്റീരിയസ് പ്ലേസസ് ഇൻ ദ വേൾഡ്. ലോകചരിത്രം ഇന്ന് വരെ കെട്ടുകഥകളും നിഗൂഢതകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇന്ന് വരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. എങ്കിലും അത്ഭുതങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഭ്രാന്തമായ സാഹസിക സഞ്ചാരികൾക്കായിട്ട് ദാ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഭ്രാന്തമായ ചില പ്രദേശങ്ങളും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ നിഗൂഢമായ ചില സ്ഥലങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഈസ്റ്റർ ദ്വീപ്. ഈ ഒറ്റപ്പെട്ട ദ്വീപ് പുരാതന കാല റാപ്പനുഴി നാഗരികതയുടെ ഒരു കേന്ദ്രമായിരുന്നു. 900 വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഭീമാകാരമായ ശിലാപ്രതിമകൾ 1000 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ശരാശരി 13 അടി ഉയരമുള്ള ഈ നിഗൂഢമായ പ്രതിമകൾക്ക് 14 ടൺ ഭാരമുണ്ട്. ഉയർന്ന രൂപങ്ങൾ യൂറോപ്യൻ സന്ദർശകരെ അത്ഭുതകരമായി ആകർഷിച്ചു. അവർ 1772 ഈ ദ്വീപ് ആദ്യമായിട്ട് സന്ദർശിക്കുന്നത്. പുരാതന ചില്ലിയൻ ജനത എന്തിനാണ് ഇത്രയും പ്രതിമകൾ കൊത്തിയതെന്ന് അറിയില്ല. ഇന്നും നിഗൂഢമായി തുടരുന്ന ഒരു സത്യമാണ് ഈ പ്രതിമയെക്കുറിച്ചുള്ള. ഇതായി കേൾക്കാൻ പോകുന്നത് പോളണ്ടിലെ ക്രൂക്കട്ട് ഫോറസ്റ്റ് ആണ്. കണക്കിന് വിചിത്രമായ പൈൻ മരങ്ങൾ കൊണ്ട് ഈ പോളിഷ് വനം അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്നും അതിൻ്റെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള ധൃതിയിലാണ് ലോകം. ഇന്ന് വരെ ഇത് കണ്ടെത്തിയിട്ടില്ല. ഉത്തരം നൽകാത്ത ചോദ്യമാണ് ഇതിനുള്ളിലുള്ളത്. രേഖകൾ 1930കളില് 100 കണക്കിന് പൈൻ മരങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതിശയകരമെന്ന് പറയട്ടെ, ഈ മരങ്ങൾ ചുവട്ടിൽ നിന്ന് 1 അടി വളർന്നിട്ട് ശേഷം ഏതാണ്ട് 90 ഡിഗ്രി വളഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് വളർന്ന് ഇരുന്നു. അതൊരു ചൂണ്ട കൊളുത്തുവിന് സമാനമായി കാണപ്പെടുന്നു. മരങ്ങൾ ഈ രീതിയിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശ്രമമോ സാങ്കേതികമോ ഉണ്ടെന്നോ മനുഷ്യ ശ്രമമെന്നോ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശൈത്യകാലത്തെ കൊടുങ്കാറ്റാണ് ഈ മരങ്ങൾക്ക് ഈ രൂപം നൽകിയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ായിട്ട് നാം കേൾക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഏരിയ 51 USA. വിജയകരമായ നിഗൂഢത രഹസ്യങ്ങൾ നിറഞ്ഞ USAയിലെ ഏരിയ 51 എന്ന നെവാഡയിലെ സ്റ്റേഷനിലെ കുറിച്ചാണ് പറയുന്നത്. അന്യഗ്രഹ ജീവികൾ, ഗ്രഹവാഹനം, പറക്കും തളിക തുടങ്ങിയ നാടോടി കഥകളാണ് ഇവിടെ പരക്കുന്നത്. UFO എന്ന സംഘടന പറയുന്നത് ഭൂമിയിൽ തകർന്നു ജീവിയുടെ അന്യഗ്രഹവാഹനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്, ആ കെട്ടുകഥകൾ പറയുന്നത്. ശേഷം USAയിലെ അന്യഗ്രഹ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥലമായിട്ടും പിന്നെ USAയിലെ ഭൂഗർഭ സൈനിക താവളമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. ഫെയറി സർക്കിൾസ്. നമീബിയ എന്ന നമീബ് മരുഭൂമിയിൽ ചുറ്റിപ്പറ്റി ലക്ഷക്കണക്കിന് നിഗൂഢമായ വൃത്താകൃതിയിലുള്ള പാച്ചുകൾ ചുറ്റിപ്പറ്റിക്കിടക്കുന്നു. ഇന്നും അതിൻ്റെ നിഗൂഢത കണ്ടെത്താനാണ് ലോകം നടക്കുന്നത്. ഇതിൻ്റെ ഈ ഓവലാകൃതിയിലുള്ള ചെറിയ കുഴികൾ പുല്ലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഫെയറി സർക്കിൾസ് എന്നറിയപ്പെടുന്നു. ഇവയ്ക്ക് കൃത്യമായ ഒരു രൂപവും പാറ്റേണുകളുമുണ്ട്. ചില ജീവികൾ സൃഷ്ടിച്ചതെന്നും തോന്നുന്നു. ഇതിന് 12 അടി മുതൽ 114 അടി വരെ വലിപ്പമുണ്ട്. മണൽ ചിതലുകളാണ് ഇത് സൃഷ്ടിച്ചതെന്നും അതങ്ങനെയല്ല. എന്നാൽ ഇത് സൃഷ്ടിച്ചത് ജലദാർഢ്യം കാരണം വെള്ളം കണ്ടെത്താനായി കുറച്ച് സസ്യങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. കേൾക്കാൻ പോകുന്നത് അതിനിഗൂഢമായ കഥകൾ നിറഞ്ഞ ഡോൾസ് ഐലൻഡിലാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സ്കോച്ച് മിൽ കനാലുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണിത്. 50 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മുങ്ങിമരിച്ച് ആ മുങ്ങിമരിച്ച പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഗാർഡൻ ശ്രമിക്കുന്നായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ആ ശ്രമം പരാജയപ്പെട്ടു. അതിനെ തുടർന്നുള്ള നിഗൂഢമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. സംരക്ഷകന് കുറ്റബോധം തോന്നി. സംരക്ഷകനങ്ങനെ കുറ്റബോധം വേട്ടയാടി. ഇതിന്റെ ഫലമായി താൻ ഒരുപാട് പാവകളെ തൂക്കിലേറ്റി. ഇരാചേതനം നടത്തിയ തലകളും ശൂന്യമായ കണ്ണുകളുമുള്ള പാവ കാഴ്ചക്കാരെ അസ്വസ്ഥരാക്കുകയാണ്. ഈ പ്രദേശത്ത് പ്രേതബാധയുണ്ടെന്നും അവർ ഇന്നും വിശ്വസിക്കപ്പെടുന്നു അവിടുത്തെ ജനങ്ങൾ. അടുത്തതായി നമുക്ക് ബെർമുഡ ട്രയാങ്കിളിനെ പരിചയപ്പെടാം. ബെർമുഡ ട്രയാങ്കിൾ ഏകദേശം 500 വർഷങ്ങളായി തുടരുകയാണ്. കപ്പലുകളും വിമാനങ്ങളും കാണാതായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രദേശത്തെ ബെർമുഡ അല്ലെങ്കിൽ ഡെവിൾസ് ട്രയാങ്കിൾ എന്ന് വിളിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ഓഫ് ബെർമുഡയുടെ അതിർത്തിയാണ്. പ്രദേശം അമേരിക്കൻ പ്രദേശങ്ങളായ പ്യൂർട്ടോ റിക്കോ, ഫ്ലോറിഡ എന്നീ പ്രദേശങ്ങൾക്കും ഓരോ കോണുകളായി നിർത്തുന്നു.
സാങ്കല്പിക ത്രികോണമായ ഈ പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ. ജീവികളുടെ സാന്നിധ്യം മുതൽ പിന്നെ കടൽഭൂതം വരെയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. പക്ഷേ ഇതിന് യഥാർത്ഥ കാരണമായ സിദ്ധാന്തം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. സിംഗക്ക് ഈജിപ്തിലെ ഗിസ പിരമിഡിലേക്ക് നോക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു ഘടനയാണ് ഈജിപ്തിലെ ഗിസ പിരമിഡ്. പുരാതന ലോകാത്ഭുതങ്ങളിൽ ഇന്നും കേടുകൂടാതെ നിലനിൽക്കുന്ന ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഗിസയിലെ പിരമിഡ്. ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇന്നും ഈ പിരമിഡ് കാണാൻ വന്നു പോകാറുണ്ട്. ഉപകരണങ്ങളില്ലാതെ 455 അടി ഉയരമുള്ള ഈ ഗിസ പിരമിഡ് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിദഗ്ധർക്കും ഗവേഷകർക്കും ഇന്നും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഡെവിൾസ് ടവർ ദേശീയ സ്മാരകം കാണാം. വ്യോമിംഗിലെ ബ്ലാക്ക് ഹിൽസ് ഭൂമിശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സവിശേഷതകളാണ്. ടവർ ഒരു വലിയ പർവ്വതമെന്ന് യഥാർത്ഥത്തിൽ ഇത് ഉരുകിയ പാറയിൽ രൂപീകൃതമായതാണ്. ഇതിൽ ജാമതീയ നിരകൾ രൂപീകരിക്കപ്പെട്ടു. നിരവധി അമേരിക്കൻ തദ്ദേശീയ ഗോത്രക്കാർ ഈ പ്രദേശം പരിശുദ്ധമെന്ന് കരുതപ്പെടുന്നു. ചടങ്ങുകൾക്കുള്ള ഒരിടമാണ് ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ പറയുന്നുണ്ട്. എങ്കിലും ട്രക്കേഴ്സിനും ക്ലൈംബേഴ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് ഈ നിഗൂഢ നിറഞ്ഞ ഈ പ്രദേശം.